നമസ്കാരം. സെക്സ് ഇൻ യുയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെക്സ് ഇൻ യുയിൽ നമ്മൾ എപ്പോഴും വളരെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ പലതായി തിരിക്കുമ്പോൾ ബാല്യം, യൗവനം, മധ്യവയസ്സ്, പിന്നീട് വാർദ്ധക്യം എന്നിങ്ങനെയാണ് തിരിക്കാറുള്ളത്. അതിൽ ഓരോ പ്രായത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇന്നിതാ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മധ്യവയസ്സ്, ആ സമയത്ത് സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മധ്യവയസ്സിലുള്ള സെക്സ് അത് എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, ഈ മിഡിൽ ഏജ് അല്ലെങ്കിൽ മധ്യവയസ്സെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം, വളരെ മെച്ചുവേർഡായിട്ടുള്ള ഒരു ഏജ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഭൗതികമായിട്ട് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഏജ്, കുറേ അനുഭവങ്ങളുള്ള ഏജ്, ഇതൊക്കെയാണ്. പക്ഷേ ഇതിനെ സെക്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എവിടെയും പെട്ടെന്ന് സാധാരണക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഡൗൺ ആയിട്ടുള്ള ഏജ്, സെക്സ് ലൈഫ് താഴ്ന്നു പോകുന്ന, സെക്ഷൽ ഏജ് താഴ്ന്നു പോകുന്ന എന്നൊക്കെ സാധാരണക്കാർ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും അത്തരം ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത് വളരെ പ്രസക്തമാണ്. ഇവിടെ ഒരു കത്ത് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ആ കത്ത് വായിച്ചതിന് ശേഷം ഡോക്ടർ ഉത്തരം പറഞ്ഞ് ചർച്ചയിലേക്ക് കടക്കാം. സ്നേഹമുള്ള ഡോക്ടർക്കും രഞ്ജിനിക്കും, ഞാൻ സെക്സ് ആൻഡ് യുവിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. ആദ്യം തന്നെ ഹൃദയം തുറന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തുറന്ന ചർച്ചയ്ക്കായി തയ്യാറായതിന് നന്ദി. ഇനി എൻ്റെ പ്രശ്നം പറയാം. ഞാൻ 55 വയസ്സുള്ള എക്സ് സർവീസ് മാൻ ആണ്. ഇപ്പോൾ നാട്ടിൽ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഭാര്യയ്ക്ക് 50 വയസ്സുണ്ട്, വീട്ടമ്മയാണ്. 2 പെൺമക്കളെയും കെട്ടിച്ചയച്ചു, ഞങ്ങൾ മാത്രമാണ് വീട്ടിൽ. എനിക്ക് വളരെ ലൈംഗിക താല്പര്യമുള്ള ആളാണ്, എന്നാൽ എൻ്റെ ഭാര്യ നേരെ തിരിച്ചും. ഞാൻ സെക്സ് ആൻഡ് യു കാണുമ്പോൾ പറയും, കാണാൻ പറയുമ്പോൾ തന്നെ, ഓ ഇതിനെ ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അവൾ പ്രായം ചെന്നെന്നും ഈ പ്രായത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇതിന് കാരണം പറയുന്നത് നേരത്തെ ആർത്തവ വിരാമമായി എന്നതാണ്. ഞങ്ങൾക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഇനിയും സാധ്യമാകുമോ? ഈ വിഷയത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ, ദിവാകരൻ, കൊല്ലം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിലൊരു നല്ല ശതമാനം ആളുകൾ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് അതിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ ധൈര്യം കാണിച്ചതിൽ വലിയൊരു കാര്യം, നന്ദി പറയട്ടെ. ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ ലൈംഗിക ജീവിതത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു നല്ലൊരു സമൂഹമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു വശം നമ്മൾ കാണുന്നത് ഇന്നത്തെ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സെക്സുമായി അല്ലെങ്കിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഈ പറഞ്ഞ മധ്യവയസ്സിൽ ഉൾപ്പെട്ടവരാണ് അല്ലേ. നമുക്ക് ഇപ്പോൾ നമ്മൾ പറയല്ലോ, ഇപ്പോൾ ബാല്യകാലം കഴിഞ്ഞിട്ട് കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ലൈംഗിക ശേഷി കൂടുതൽ കിട്ടുന്നത്. അതതിൻ്റെ ഒരു പീക്ക് ലെവലെന്ന് പറയുന്നത് 22, 25, 30 ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മധ്യവയസ്ക കാലഘട്ടത്തിൽ ലൈംഗിക ജീവിതം സാധാരണ പോലെ തന്നെ ആസ്വദിക്കാനും അത് ഉപയോഗിക്കാനുമുള്ള കഴിവ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിനുണ്ടാകുന്ന പ്രഖ്യാതങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ കൂടുതലായിട്ടും കാണുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിഷയം വളരെ പ്രസക്തമാണ്. ഇവിടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഏജിലുള്ളവരുടെ സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? കാരണം കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മൾ കണ്ടോ, കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ എപ്പോഴും നമ്മൾ ഹണിമൂണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ സെക്സിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണ്. ഒരു കുട്ടി, ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും സെക്സിൻ്റെ തീവ്രത പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ പറയുന്നത് ഏറ്റവും നന്നായിട്ട് ലൈംഗികത ആസ്വദിക്കാൻ പറ്റിയ പ്രായമെന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ടുള്ള 5-6 വർഷങ്ങൾക്ക് ശേഷമാണെന്നാണ് പറയുന്നത്. കാരണം അനുഭവങ്ങളാണ് എല്ലാത്തിൻ്റെയും ഗുരു എന്ന് പറയും. കാരണം അതുവരെ പുസ്തകത്തിൽ നിന്ന് കേട്ടതോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് പഠിച്ചതോ ആയ കാര്യങ്ങളുടെ ഒരു പരീക്ഷണശാല ആയിരുന്നിരിക്കാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ടും നോർമലായിട്ടുള്ള സെക്സ് ജീവിതം നയിക്കാം. പക്ഷേ പലപ്പോഴും കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റേതായ ബാധ്യതകളിൽ ഉൾപ്പെടുകയും അതുപോലെ ജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങളിലേക്ക്, സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോൾ ലൈംഗിക ജീവിതത്തിൽ ചെറിയ പാകപ്പിഴകൾ സംഭവിക്കുന്നതായിട്ട് കാണുന്ന ഒരു വശത്ത്, രണ്ടാമത് മാറ്റി നിർത്തുന്നതും ഇത് മാത്രമായിരിക്കും ആയിരിക്കും
രണ്ടാമത് നമ്മൾ മറ്റൊരു വശം പറയുന്നത് എന്താ പറയുന്നത്, ജീവിത പങ്കാളിയോടുള്ള താല്പര്യം ത്തിനൊരു വേരിയേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റീസൺസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഈ പ്രായമായ ആളുകൾ, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, വിവാഹേതര ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് പലപ്പോഴും ഈ മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഡോക്ടർ, ഇപ്പോൾ ഇത് പറഞ്ഞു പോകുമ്പോൾ ഒറ്റ സ്ട്രെച്ചിന് പോവുകയാണെങ്കിൽ സത്യത്തിൽ ചോദ്യങ്ങളുടെ ആവശ്യമില്ല, ഡോക്ടർ പറഞ്ഞങ്ങനെ പോകാൻ പറ്റും. പക്ഷേ എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി ചില കാര്യങ്ങൾ എടുത്തു ചോദിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ഡോക്ടർ നേരത്തെ ഇപ്പം പറഞ്ഞതിൽ സൂചിപ്പിച്ച ഒരു കാര്യം, പലപ്പോഴും പേപ്പർ എടുത്ത് വായിക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ പല ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിലുള്ള പ്രശ്നങ്ങൾ, സെക്സ് റിലേറ്റഡ് ക്രൈംസ്, റേപ്പ് മാത്രമല്ല ചെറിയ രീതി മുതൽ വളരെ ഗൗരവമാർന്ന പ്രശ്നങ്ങളിലേക്ക് വരെ എത്തുന്ന കേസുകൾ നോക്കുമ്പോൾ അതിലൊക്കെ കൂടുതലായി കാണുന്ന ഒരു വശത്ത് മധ്യവയസ്സിലുള്ള പുരുഷന്മാരാണ്. അപ്പോൾ മധ്യവയസ്സിലുള്ള പുരുഷന്മാർക്ക് ഇത് ലൈംഗിക ആസ്വാദനം എന്ന് പറയുന്നത് അവരുടെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ആ പ്രായത്തിലുള്ളവർക്ക് കൂടി വരുന്നു, അവരുണ്ടാക്കുന്നു? കാരണം ശാസ്ത്രീയ വശം കൂടിയുണ്ട്. കാരണം മധ്യവയസ്കരായിട്ടുള്ള പുരുഷന്മാരിൽ പറയുന്നത് അവരുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രോസ്റ്റേറ്റ് പോലെയുള്ള ഗ്രന്ഥികൾ കൂടുതലായി വലുതാകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപക്ഷേ ലിബിഡോ അല്ലെങ്കിൽ സെക്സിനോടുള്ള താല്പര്യം കൂടുന്നതായിട്ട് പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് പക്ഷേ എല്ലാവർക്കും ഉള്ള കാര്യമല്ലല്ലോ, കുറച്ച് പേർക്ക് മാത്രം സംഭവിക്കുന്നത്. അതാ പറഞ്ഞാൽ അതുകൊണ്ട് അതൊരു ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പലപ്പോഴും എനിക്കൊന്ന് വിവാഹ ജീവിതത്തിലെ താളപ്പിഴകൾ, കാരണം ആദ്യ നാളുകളിൽ വളരെ സുന്ദരമായ ജീവിതം നയിച്ചിരുന്ന ആളുകൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന താളപ്പിഴകൾ ഒരുപക്ഷെ മറ്റ് സെക്സുമായി ബന്ധപ്പെട്ട മറ്റ് ഇഷ്യൂകളിലേക്ക് പോകാനായിട്ടൊരു ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട്. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്ന ആ പ്രായം എത്തുമ്പോഴേക്കും, ഒരു ഫോർട്ടീസിലൊക്കെ എത്തുമ്പോഴേക്കും പുരുഷനായാലും സ്ത്രീ ആയാലും വളരെ മെച്ചുവേർഡ് ആവുകയും അവരവരുടെ ഇഷ്ടങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള വാശിയും ശ്രമവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളെ ഒരു പ്രായം എത്തുമ്പോൾ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, ഈ കാര്യത്തിലും സെക്സ് ലൈഫിന്റെ കാര്യത്തിലും അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും വാശിയും ഉണ്ടാവും. അവിടെ ചിലപ്പോൾ ചില പൊരുത്തക്കേടുകൾ അവിടെ സംഭവിക്കാം. ഒരുപക്ഷെ പൊരുത്തക്കേടുകൾ അപ്പോഴായിരിക്കും പുറത്തു വന്നു തുടങ്ങുന്നതും, അതും ഒരു കാരണമാവാം. എങ്കിലും ഇതിനെ വളരെ പോസിറ്റീവായിട്ട് സമീപിക്കുമ്പോൾ മധ്യവയസ്സിലുള്ളവരുടെ ലൈംഗിക ആസ്വാദനം അതെങ്ങനെയാണ്? കാരണം മധ്യവയസ്കൻ നമ്മളൊരു സെക്സ് ആസ്വദിക്കുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലിമിറ്റേഷൻ എങ്ങും പറയുന്നില്ല. കാരണം ഏത് പ്രായത്തിലും ലൈംഗികത, കാരണം മനുഷ്യന് ജന്മം മുതൽ തന്നെ കൊടുക്കുന്ന ഒരു കഴിവാണ്. നമ്മളത് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ എന്താ പ്രത്യുൽപാദനത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന കഴിവാണെന്ന് പറയുമെങ്കിലും മനുഷ്യൻ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമെന്ന് പറയുന്നത് ലൈംഗികത തന്നെയാണ്, ലൈംഗികമായിട്ടുള്ള അവരുടെ അടുപ്പത്തെയാണ്. അപ്പോൾ ഇതൊരു എന്താ മധ്യവയസ്കിലേക്ക് കടന്നാലും നമ്മളുടെ ജീവിതത്തിലെ സ്നേഹം പ്രകടിപ്പിക്കാനും ആ കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്താനും സെക്സ് ശരിക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടികളൊക്കെ, ഇപ്പോൾ നമുക്കറിയാം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും 2 വയസ്സ് 3 വയസ്സ് വരെയൊക്കെ മാതാപിതാക്കളുടെ കൂടെ തന്നെ കഴിയുമെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രായം കഴിഞ്ഞാൽ അവരെ വേറൊരു മുറി അവർക്ക് വേണ്ടി സജ്ജമാക്കുകയും ഇവരുടെ എന്താ സ്വകാര്യത, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്വകാര്യത നിലനിർത്തുകയും ലൈംഗിക ജീവിതത്തിൽ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ട യാതൊരു കാര്യവുമില്ല. സെക്സ് ശരിക്കും ആസ്വദിക്കാവുന്ന പ്രായമാണെന്ന് തന്നെയാണ്. പ്രായമായ ആളുകൾ പോലും നന്നായിട്ട് ലൈംഗികത ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയും ഒരു വളരെ ചെറുപ്പം, ഒരു 18 അല്ലെങ്കിൽ 20 തുടക്കത്തിലേക്കുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ആവേശമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ അവർ ആ സമയത്ത് വളരെ ഫെസ്റ്റീവാണ്, ആഘോഷമാണ് ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ 30 അല്ലെങ്കിൽ ഏർലി 40 എത്തുമ്പോഴേക്കും കുറേയും കൂടി മെച്ചുവേർഡായി സ്വകാര്യത എന്ന ഒരു ഫാക്ടറിലേക്കൊക്കെ അത് കുറേയും കൂടി സ്വകാര്യത അവർക്ക് കിട്ടുന്നു എന്നുള്ളത് പറയും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പറയുന്നത് ഒരു 50 എത്തുമ്പോൾ സ്ത്രീയുടെ കാര്യത്തിൽ തമാശയ്ക്ക് പറയും, സ്ത്രീ അപ്പോഴേക്കും എല്ലാ അർത്ഥത്തിലും പ്രബലയും വളരെ ശക്തിയുമായെങ്കിലും ഈ ഒരു കാര്യത്തിൽ സ്ത്രീ ആരും ശ്രദ്ധിക്കില്ല എന്ന് പറയും. അപ്പം അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയുന്നത്? കാണുന്ന ഒരു രണ്ട് സിറ്റുവേഷൻ, കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് സിറ്റുവേഷൻ എടുത്താൽ നമുക്കറിയാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന ഒരു കപ്പിൾസ് നമ്മൾ പലപ്പോഴും കാണുന്ന, പബ്ലിക് പ്ലേസസിലാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ ഒരുമിച്ച് കെട്ടി പിടിച്ച് തോളയിൽ കൈയിട്ടൊക്കെ കൈയൊക്കെ പിടിച്ചൊക്കെ നടക്കും, വളരെ ഇതോടെ നടക്കുന്നതാണ്. പക്ഷേ ഒരു 40-50 ഈ വളരെ സ്നേഹമുള്ള കപ്പിൾസ് ആണെങ്കിൽ പോലും അവരൊരു പക്ഷേ ഇങ്ങനെയൊരു ഇത് കാണിക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അല്ലേ. പലപ്പോഴും അടുത്തിരുന്നാൽ തന്നെ കാണാം, നമുക്ക് കാണാം അല്ലേ, കുറച്ച് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്സുമായി ബന്ധപ്പെട്ട തമാശ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ ഒരു പുരുഷൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു ആൺകുട്ടി നടക്കുമ്പോൾ ആദ്യം പെൺകുട്ടിയുടെ പിന്നാലെ നടക്കും,
പിന്നീട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം നടക്കും, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ മുന്നിൽ നടക്കും, സ്ത്രീ പിന്നിൽ നടക്കും എന്ന് പറയും. അപ്പോൾ ഈ അതാണ് അത്രയും വ്യത്യാസങ്ങൾ വരുന്നതിന് പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ അത് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് എന്ന് പറയാം. അതിന്റെ മറ്റൊരു വശം ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞത്, പിന്നെ പുരുഷന്മാരെ കുറിച്ച് പറയുന്ന, പുരുഷനെ കുറിച്ച് സ്ത്രീയെ കുറിച്ചും പറയുന്നത് പ്രായം കൂടുന്തോറും അവരുടെ ശരീരത്തിലെ സെക്സ് ഹോർമോണിന്റെ അളവുകൾ കുറയുന്നുണ്ട്. കാരണം പുരുഷനാണെങ്കിലും ചില ആളുകളിൽ സെക്സ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു. കാരണം സെക്സിനോടുള്ള താല്പര്യം കുറയുക, നമ്മൾ എന്താണ് ആ ഒരു താല്പര്യം കുറയുന്ന ഒരു സ്റ്റേജ്. പിന്നെ ചില മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്, കാരണം പ്രത്യേകിച്ച് മധ്യവയസ്കരിലേക്ക് കടക്കുമ്പോഴത്തേക്കും പല രോഗങ്ങളും വരികയും അതിനുവേണ്ടി മരുന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് സെക്സിനോടുള്ള താല്പര്യം കുറയുന്ന ആൾക്കാരുണ്ട്. മറുവശത്ത് സ്ത്രീകളാണെങ്കിലും ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ എന്താ പറയുന്നത് ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസോടുകൂടി അവരുടെ ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. പക്ഷേ അതൊരു ലൈംഗിക ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല. പല സ്ത്രീകളുടെയും ഒരു ഇപ്പോഴുമുള്ളൊരു കൺസെപ്റ്റ് മെൻസ്ട്രേഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സെക്സ് ലൈഫിന് വലിയ പ്രാധാന്യമില്ലെന്നാണ്. പക്ഷേ ആ പ്രായത്തിലും ഉണ്ടാവാം. ഇപ്പോൾ ഇത് പറയുമ്പോഴേ ഡോക്ടർ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, ഈ ഇപ്പോൾ ഒരു ദമ്പതികളിൽ, ഒരു മിഡിൽ ഏജിലുള്ള ദമ്പതികളിൽ ഒരു പുരുഷൻ അതായത് ഭർത്താവിന് സെക്ഷൽ ഏർജ് കൂടിയ അവസ്ഥയിൽ സ്ത്രീ മെനോപോസിലേക്ക് എത്തി ഇനി ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന അവസ്ഥ എത്തുമ്പോഴേക്കും സ്ത്രീക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങളുണ്ടാവാം. മറുത്ത് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ആ പ്രായമൊക്കെ എത്തുമ്പോൾ സെറ്റിൽഡ് ആയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേയും കൂടി ഭർത്താവിൽ നിന്ന് അറ്റൻഷൻ കിട്ടണം. ഇപ്പോൾ ചെറുപ്പത്തിലുള്ള അവസ്ഥയിൽ ഒരു യൗവനത്തിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി 30s എത്തുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓ എനിക്ക് അറ്റൻഷൻ ഉണ്ട്, ഞാൻ മിടുക്കിയാണെന്നുള്ളൊരു തോന്നലുള്ളപ്പോൾ അവർക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു 40s ഇതേ ഭർത്താവിൻ്റെ അറ്റൻഷൻ കൂടുതൽ പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ അവരൊരു സെക്ഷൽ ഏർജ് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും പല കുടുംബങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ആ ഭർത്താക്കന്മാരോട് നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഭർത്താക്കന്മാരോട് പറയാനുള്ളത് സെക്സുവൽ എനർജി കൂടുതൽ കാണിക്കുന്നതല്ല, അതൊരു നോർമൽ ബിഹേവിയറിൻ്റെ പാർട്ടായിട്ട് തന്നെ എടുക്കണം. കാരണം സ്ത്രീക്കൊരു പക്ഷേ എന്താ പറയുക, പുരുഷന് താല്പര്യം കുറഞ്ഞാലും ആ സ്ത്രീയുടെ പ്രായത്തിനനുസരിച്ചും ആരോഗ്യത്തിനനുസരിച്ചും അവർക്ക് ലൈംഗികതയോടുള്ള താല്പര്യം കാണും. അപ്പോൾ ആ ഒരു താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് പുരുഷൻ്റെ ഒരു കടമയാണ്. കാരണം അത് സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നാൽ, കാരണം അങ്ങനെയാണ് നമ്മൾ പല ഇഷ്യൂസും കാണുന്നത്, അങ്ങനെ വരുമ്പോഴത്തേക്ക് മറ്റ് മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പൊ സിനിമകൾ പോലും അത്തരം ട്രെൻഡിലുള്ള സിനിമകൾ പോലും വന്നത് ചെറുപ്പക്കാരായ ആൺകുട്ടികള് പ്രായത്തിൽ മൂത്ത സ്ത്രീകളുമായിട്ട്, അതായത് 40s ലേറ്റ് 30s ഏർലി 40s ലേറ്റ് 40s പോലും ഉള്ള സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതായിട്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു പക്ഷേ അതൊരു പ്രത്യേക ഡിസീസായിട്ട് തന്നെ നമ്മളതിനെ ട്രീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം ഡോക്ടർ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം പല അതും നമ്മൾ പറഞ്ഞ ഒരു എക്കണോമിക് എന്താ പറയുന്നത് ഒരു സാമ്പത്തികമായിട്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഒത്തിരി കേസ് ഡയറികൾ കാണാറുണ്ട്. കാരണം വളരെ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ള സ്ത്രീകൾ ഈവൻ ഭർത്താവ് ഉണ്ടായിട്ട് പോലും വളരെ എന്താ ലോ ലെവലിൽ ഉള്ള കുട്ടികളുമായിട്ട്, അതായത് പ്രായത്തിലും സാമ്പത്തിക നിലയിലും സാമൂഹ്യ നിലയിലും താഴ്ന്ന കുട്ടി ചെറുപ്പക്കാരുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതായിട്ട് ഫാന്റസി എന്ന് പറയുന്ന പോലെ ചില സെക്സ്വൽ ഇമാജിനേഷൻ്റെ പുറത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു കുടുംബജീവിതത്തിലും അല്ലെങ്കിൽ കുട്ടികളുടെ, നമുക്കറിയാം ഇപ്പം രണ്ടും മൂന്ന് മക്കൾ കല്യാണം കഴിച്ച് വിട്ട വീട്ടമ്മ ഇതുപോലെ സെക്സിൽ ഏർപ്പെട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൊലപാതകങ്ങൾ വരെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മധ്യവയസ്കരിൽ ഉള്ള സെക്സ്വൽ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്കതിനെ സമീപിക്കേണ്ടി വരും. നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആ സ്നേഹം ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ അവരെ സഹായിക്കും. അത് മറ്റു വഴികളിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒരു കാരണമാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള വൈഫ് പറയുന്നൊരു കാര്യമുണ്ട്, ഓ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കുറവേ അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രായത്തുമ്പോൾ ചില സ്ത്രീകൾ ചിന്തിക്കുന്നത് ഓ ഇനിയിപ്പോൾ സെക്സ് ഒന്നും പാടില്ല, അല്ലെങ്കിൽ ഇനി സെക്സിനെ പറ്റിയൊക്കെ വിട്ടേക്കൂ, ഭർത്താവ് അടുത്തിരിക്കുന്നതോ പെരുമാറുന്നതോ പോലും ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലും ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുണ്ട്.
ഇത് സത്യത്തിൽ കുടുംബത്തിനകത്ത് ഫ്രസ്ട്രേഷനും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ലേ? അതുപോലെ തന്നെ ചില സ്ത്രീകൾ പറയുന്നു, ഓ ഇനിയിപ്പോൾ എനിക്ക് പള്ളിയും പ്രാർത്ഥനയും അല്ലെങ്കിൽ അമ്പലവും ഒക്കെ ആയിട്ട് നടക്കേണ്ട സമയമായി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിൽ പോലും അത് മാത്രമായി മാറുന്നതിനെ കുറിച്ച് ഒന്ന് ഡോക്ടർ പറയണം. കാരണം ഇപ്പം പ്രത്യേകിച്ചും കുട്ടികളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ, അല്ലെ, കുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ട് കുട്ടികൾ വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും ആകുന്നത്. അപ്പോൾ ശരിക്കും അവിടെ ഒരു പരസ്പരമുള്ള കെയറിങ്ങിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്നേഹപ്രകടനത്തിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 40 വയസ്സ് 50 വയസ്സാകുമ്പോഴത്തേക്കും ഇതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം പല കുടുംബത്തിനും കാണുന്നുണ്ട്, ഒരു 50 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ പഴയ ഇതൊക്കെ മാറി നമ്മളിനി വേറെ ഇരിക്കാം എന്നുള്ള മട്ടിലാണ് ഒരാൾ ഓരോരുത്തരുടെയും ഇതിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രായമായ ആളുകൾ 60-ലും 70-ലും 80-ലും ഒക്കെ നന്നായിട്ട്, നമ്മളിപ്പോൾ പത്രത്തിൽ വായിക്കാറുണ്ട്, 80-വയസ്സുകാരൻ കുട്ടിയെ പീഡിപ്പിച്ചു, വലിയൊരു വാർത്തയാണ്. കാരണം നമ്മൾ വിചാരിക്കുക 80 വയസ്സിൽ ഇവന് ലൈംഗിക ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷേ അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അതൊരു പെർവേർഷൻ ആയിട്ട് നോർമൽ അല്ലാത്ത സെക്സ്വൽ ലൈഫിനെ കുറിച്ച് ആളുകൾ ചിന്തിച്ച് തുടങ്ങുന്നതായിട്ട് കാണാം. അതൊരു മാനസിക രോഗത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടും പലപ്പോഴും സംഭവിക്കാറുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു പ്രായം എത്തുമ്പോഴേക്കൊക്കെ പലപ്പോഴും അവരുടെ ജോലിയിൽ പ്രൊഫഷനിലൊക്കെ ഒരു സെറ്റിൽഡ് ആവുന്ന ഒരവസ്ഥ, ഒരു പക്ഷേ ട്രാൻസ്ഫർ ഒക്കെ ആയി ദൂരത്തേക്ക് പോകുന്ന അവസ്ഥ, അപ്പോൾ ഈ അകന്നിരിക്കുന്ന അവസ്ഥ കൂടുതലുള്ള ഒരു പ്രായമാണിത്. അപ്പോൾ അത്തരം അകന്നിരിക്കുന്ന ദമ്പതികളിൽ ഈ പ്രായക്കാരിൽ എങ്ങനെയായിരിക്കണം അവരുടെ സെക്സ് ലൈഫ് എന്തായിരിക്കും, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അതിനെ കാണുക? സെക്സിനെ കുറിച്ചുള്ള ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും മറ്റ് അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലാതെ ഒരിക്കലും കൂടുതൽ നാൾ അകന്നിരിക്കാതിരിക്കുക എന്നാണ് ഒരു തത്വം പറയുന്നത്. കാരണം അകന്നിരിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഈ പറഞ്ഞ, പക്ഷേ അവിടെയും നമുക്ക് കരുതലിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഒരു ദിവസം ഒരു ഫോൺ വിളി മതിയായിരിക്കും. അതായിരിക്കും ഒരുപക്ഷെ സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും ലഗ്നം. അപ്പോൾ അതുകൊണ്ട് അകന്നിരുന്നാൽ പോലും തങ്ങളുടെ എന്താ ഈ ലൈംഗിക ജീവിതം സന്തോഷകരമായിട്ട് തന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഒരു 2 വർഷമോ 3 വർഷമോ കൂടുമ്പോൾ നാട്ടിലെത്തുന്ന ആളാണെങ്കിൽ പോലും ആ നാട്ടിലുള്ള സമയത്ത് നന്നായിട്ട് ലൈംഗിക ജീവിതം ആസ്വദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ സ്നേഹത്തിന് യാതൊരു കുറവും വരുന്നതായിട്ട് കാണുന്നില്ല. എപ്പോഴും തൻ്റെ പാർട്ണർ തന്നെ കുറിച്ചുകൂടി കരുതുന്നുണ്ട് അല്ലെങ്കിൽ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത തന്നെ പലപ്പോഴും ആ ഒരു കൺസെപ്റ്റ് സഹായമാവും അല്ലേ. മറ്റൊരു കാര്യം, ജീവിതത്തിൽ സാധാരണയായിട്ടുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ, ഇപ്പോൾ രോഗമാവാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, ഇതെങ്ങനെയാണ് മിഡിൽ ഏജിലൊക്കെ എത്തുമ്പോൾ ഒരു ദമ്പതികളിൽ പ്രത്യേകിച്ച്? കാരണം നമുക്ക് സെക്സ് ലൈഫിൽ ദമ്പതികളിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, സിംഗിളായിട്ട് വിവാഹം കഴിക്കാത്തവരിലുള്ള പ്രശ്നങ്ങളും വേറൊരു പ്രശ്നം തന്നെയാണ്. കാരണം പ്രായം നമുക്ക് ഒറ്റപ്പെടലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ വിവാഹിതരല്ലാത്ത അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മരിച്ചുപോയ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മിഡിൽ ഏജിലുള്ള വ്യക്തികളുടെ ഒരു സെക്സ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ ഒരു 40-50 ഒക്കെ ആകുമ്പോഴായിരിക്കും പലപ്പോഴും മുമ്പേ ആദ്യം പറഞ്ഞ ഭാഗം, അതായത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നത്. കാരണം കുട്ടികൾ വളർന്നു വരുന്നു, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ ഒരുപക്ഷെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി പുതിയ വീട് വെച്ച് താമസിക്കേണ്ട ഒരു ഇഷ്യൂ വരുന്നു, ജോലിയിലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് സെക്സിനോടുള്ള താല്പര്യം കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ അതൊരു വലിയ ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. കാരണം വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരും എന്താ പറയുക, ഹസ്ബൻഡും വൈഫും ഒക്കെ മരിച്ചു പോയവർ, കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ ചെറുപ്പത്തിലെ ഒരു 1-ഓ 2-ഓ കുട്ടികളുണ്ടായിരുന്നപ്പോഴത്തേക്കും ഭർത്താവ് മരിച്ചു, ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഭർത്താവ് മരിച്ചു പോയിട്ട് ജീവിതകാലം മുഴുവനും. പിന്നെ അവരുടെ ഒരു ഡൈവേർഷൻ എന്ന് പറയുന്നത് ശരിക്കും അവർക്കൊക്കെ ചെയ്യാവുന്നത് അവരുടെ ആ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം മാറ്റി, ഇപ്പോൾ കുട്ടികളുണ്ടവരാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് സെക്സ് ലൈഫിനെ കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട ആവശ്യം വരും. എങ്കിൽ പോലും അതൊരു പ്രശ്നം തന്നെയാണ്, അവർ എത്ര തന്നെ അല്ല എന്ന് പറഞ്ഞാലും. പക്ഷെ അതിനെ ഡൈവേർട്ട് ചെയ്ത് വളരെ സീരിയസ് ആയി ഏതെങ്കിലും, അതെ, ഡിബേറ്റബിൾ ആണ്. മാത്രമല്ല അവരെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ടാർഗറ്റ് വെച്ചിട്ട് അതിൽ മാത്രം പ്രവർത്തിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ മിഡിൽ ഏജുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സാധാരണയായിട്ടുണ്ടാവുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ഡോക്ടർ? കാരണം കൂടുതൽ മാറ്റങ്ങൾ മധ്യവയസ്കരെ നമ്മൾ പുരുഷനെ സ്ത്രീയെ എടുത്താൽ എനിക്ക് ഒന്ന് സെക്സുമായി ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്കും കൂടുതൽ മാറ്റങ്ങൾ സ്ത്രീകളിലാണ് ഉണ്ടാകുന്നത്. കാരണം ആർത്തവ വിരാമത്തോടു കൂടി അവരുടെ ലൈംഗിക അവയവങ്ങൾ, പ്രത്യേകിച്ചും അവർ പറയുന്നത് സ്ത്രീയുടെ എന്താ പറയുക, യോനി പോലെയുള്ള ഭാഗങ്ങളിൽ വരൾച്ച അനുഭവപ്പെടുക എന്ന് പറയും. കാരണം
യൗവനത്തിലൊക്കെ നമുക്കറിയാം ലൈംഗിക ചിന്തകൾ ഉണ്ടാകുമ്പോൾ തന്നെ അവരെ അതിന് എന്താ പറയുക, അതിനെ പ്രാപ്തരാക്കാനായിട്ട് സജ്ജമാക്കാൻ വേണ്ടി അവയവങ്ങൾ ഒരുങ്ങാറുണ്ട്. പക്ഷേ ഒരു മെനോപോസ് അല്ലെങ്കിൽ ആർത്തവിരാമമൊക്കെ കഴിഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഒരു ഡ്രൈനസ്, പല്ലുമറന്നാണ് ലൈംഗികമത്തിൽ ഏർപ്പെടുമ്പോൾ അമിതമായ വേദന അനുഭവപ്പെടുന്നു. അതുതന്നെ അവർക്ക് അതിനോടുള്ള താല്പര്യം കുറയ്ക്കാനുള്ള ഒരു കാരണമാകാം. പിന്നെ പ്രായമായി വരുമ്പോഴുള്ള രോഗങ്ങൾ, പലപ്പോഴും പ്രത്യേകിച്ചും പ്രമേഹമോ അല്ലെങ്കിൽ പ്രഷറോ ഒക്കെ പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അവരുടെ ഇതിനൊരു കുറവ് വരുത്താം. പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള കഴിവ് കുറയുന്നു എന്നൊരു മാനസികമായിട്ടുള്ള തോന്നൽ പലപ്പോഴും സ്ത്രീകളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഇത് ശരിക്കും ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു കുറച്ച് കാരണങ്ങളാണ്. പുരുഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലുകളൊക്കെ ബ്രിട്ടിലാവുന്ന ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ എല്ലുകൾ ബ്രിട്ടിലാവുന്നത് പക്ഷെ വളരെ സിവിയർ ആയിട്ടുള്ള ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളുള്ള തീർച്ചയായിട്ടും, കാരണം അത് നമ്മുടെ ഹോർമോണിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് വരുന്ന ഒരു ഇതാണ്. ചില സ്ത്രീകളിൽ അത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾ ഒരു 40-45-50 വയസ്സൊക്കെയുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ആരോഗ്യ പ്രശ്നം നടുവേദനയാണ്, നടുവേദന. അപ്പോൾ പലപ്പോഴും അവർക്ക് സെക്സിൽ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ സെക്സിനോടുള്ള കാര്യം ആലോചിക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അവർ അതിനുള്ള താല്പര്യം കുറയും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ സ്റ്റിഫ്നെസ് പറയാറുണ്ട്, സ്റ്റിഫ്നെസ് കൂടും. കാരണം പഴയ പോലുള്ളൊരു ഫ്ലെക്സിബിലിറ്റിയോ വഴക്കമില്ലാത്ത അവസ്ഥയൊക്കെ പലപ്പോഴും അതും ലൈംഗിക ജീവിതത്തിന് ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതല്ലേ ഒരു പരിധി. പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മൾ പുതിയ സമൂഹത്തിൽ നമ്മൾ ഹോർമോൺ ചികിത്സയെക്കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് HRT തെറാപ്പി, പക്ഷേ അത് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് അധികം കടന്നു വന്നിട്ടില്ല. ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളും അതിന് ഒരുപക്ഷെ ഉണ്ടാകാം. പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ്, അവരുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കും അതിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവരുടെ ലൈംഗിക ജീവിതത്തെയും ബാധിക്കാം. അതിനും നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ലെവലിലേക്ക് പോകുന്ന അതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ പ്രായമായാലും മനുഷ്യൻ സെക്സ് അല്ലെങ്കിൽ ലൈംഗിക ജീവിതം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചികിത്സ തേടി പോകുന്നു. ഇപ്പോൾ പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് ലൈംഗിക താല്പര്യം കുറയുമ്പോഴത്തേക്കും അതിനുള്ള ചികിത്സ തേടി പോകുന്നത് കാണിക്കുന്നത് അവന് ആ ഒരു ലൈഫ് അവന് ഇഷ്ടമാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാലും അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനസ്സാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. മനസ്സിൽ നിന്ന് അത്തരം ഒരു ആഗ്രഹവും അതിനുവേണ്ടി മനസ്സിനെ ഒരുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ശാരീരിക പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ മാറി നിൽക്കും. ഏതായാലും ഇത് നമ്മൾ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. നമ്മൾ ഇതൊക്കെ ഇപ്പോൾ മധ്യവയസ്കരുടെ പ്രശ്നങ്ങളാണ് ഇത്ര നേരം ചർച്ച ചെയ്തത്. ഇവരോട് ഇതൊക്കെ പറഞ്ഞാലും ഇതിനെ നമ്മൾ അവസാനം ഒരു ബിബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ ദൈവികതയുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ആ പ്രായത്തിലുള്ളവർ ലൈഫിനെ കാണേണ്ടത്? നമ്മൾ ബൈബിളിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പറയുന്നത് സെക്സ് ഒരു പാപമാണെന്ന് ബൈബിൾ എങ്ങും പറയുന്നില്ല. പക്ഷേ ഓരോ പ്രായത്തിലും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ കൗമാരപ്രായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയുന്നത് വിവാഹ ജീവിതം വരെ നമ്മളുടെ ആ ഒരു എന്താ പറയുന്നത് കന്യകത്വം എന്ന് നമ്മൾ സ്ത്രീകളെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. വിവാഹ ജീവിതം വരെ എന്താ ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായോ പുരുഷനുമായോ ലൈംഗിക ജീവിതം പങ്കിടാതെ ജീവിക്കുകയും വിവാഹത്തിന് ശേഷം പങ്കാളിയോട് പരിപൂർണമായ വിശ്വസ്തത പുലർത്തുകയും ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പ്രായമായാലും എത്ര വയസ്സായാലും ഏത് പ്രായത്തിലും 70-80 ഏത് പ്രായമായാലും ഈ ഒരു കാര്യത്തിൽ സ്നേഹവും സന്തോഷവും പങ്കിടാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് സെക്സിനെ പറയുന്നത്. അതുകൊണ്ട് മധ്യവയസ്കരായാലും തീർച്ചയായിട്ടും സ്നേഹവും സന്തോഷവുമുള്ള കുടുംബത്തിൽ വളരെ ശക്തമായ ലൈംഗിക ജീവിതം ഉണ്ടായിരിക്കും. അത് അവരുടെ ജീവിതത്തിന് സഹായിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ബൈബിളിൽ തന്നെ വളരെ പ്രായം ചേർന്ന അവസ്ഥയിൽ കുട്ടികളുണ്ടായ കാര്യമൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രായം അതിനൊരു വിഷയമല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമ്മളിവിടെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയായാലും ഓരോ പ്രായത്തിനും അതിൻ്റെതായ മാറ്റങ്ങൾ വരികയുണ്ടാവും. ശരീരത്തിന് മാറ്റം ഉണ്ടാവും, മനസ്സിന് മാറ്റം ഉണ്ടാവും, നമ്മുടെ ചുറ്റുപാടുകൾക്ക് മാറ്റം ഉണ്ടാവും. പക്ഷേ എന്തു തന്നെയായാലും ഈശ്വരനിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി കരുതലോടുകൂടി കുടുംബം കൊണ്ടുപോവുകയാണെങ്കിൽ, വ്യക്തി ജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അതിലെ സത്യം. ഈശ്വരൻ നമ്മളെ പറയുന്നതും അറിയിക്കുന്നതും അത് തന്നെയാണ്. ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ: മധ്യവയസ്കരിൽ സാധാരണ കാണുന്ന ലൈംഗിക താല്പര്യങ്ങൾ, ദമ്പതികൾ പരസ്പരം തിരിച്ചറിഞ്ഞ് ജീവിക്കുക, ഈ പ്രായത്തിലെ ശാരീരിക ലൈംഗിക മാറ്റങ്ങൾ ദമ്പതികൾ പരസ്പരം തുറന്ന് ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യുക,
കുടുംബം ദൈവം നൽകിയ സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവിക ചിന്തയോടും പവിത്രതയോടും കൂടി ജീവിക്കുക. സദാചാരമൂല്യം കാത്തുസൂക്ഷിക്കുന്നതിനും സാമൂഹ്യ പ്രതിബദ്ധതയോടും ദൈവിക ചിന്തയോടും ജീവിക്കുന്നതിനുമായി മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ കെ പി യോഹന്നാൻ മെത്രാപ്പോലിത്ത എഴുതിയ നീയും നിന്റെ കുടുംബവും നീയും നിന്റെ ഭാര്യയും നീയും നിന്റെ ഭർത്താവും മക്കളെ ഓർത്ത് എന്നീ പുസ്തകങ്ങൾ വായിക്കുക. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്കിലും എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞു തീരുന്നുണ്ടായിരുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. മറ്റൊരവസരത്തിൽ മറ്റൊരു എപ്പിസോഡിൽ ഞങ്ങൾ ഈ വിഷയം തന്നെ കുറേയും കൂടി വിപുലമായി തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ വിലാസം ദി പ്രൊഡ്യൂസർ സക്സാനിയു, ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5. ഫോൺ 0469-6960-6942. ഇമെയിൽ feedback@avi.tv, prayer@avi.tv. പുരുഷനുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സമൂഹത്തിൽ ദൈവം അവരെ എന്താ പറയുക, തീയും ഗന്ധകവും ഇറക്കി ശിക്ഷിച്ചു എന്നാണ് പറയുന്നത്. പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ച, അല്ലെങ്കിൽ സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരവസ്ഥയിൽ അതിന് പ്രൊക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് അത് തെറ്റാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയുന്നു. നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിലോ നല്ലൊരു ഭർത്താവ് ഉണ്ടെങ്കിലോ ഒരു പക്ഷേ അത് വിട്ടിട്ട് മറ്റു വഴികളിൽ പോയി തൻ്റെ സ്വവർഗ അതേ വർഗത്തിൽപ്പെട്ട ആളുകളുമായി സെക്സിൽ ഏർപ്പെടാൻ താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ട്.